നമസ്കാരം. കൊടകര കുടൽപ്പണ കവർച്ചാ കേസിൽ പ്രതിരോധത്തിലായതിനെ തുടർന്ന് ബി ജെ പി സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിൻ തുടങ്ങി. ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ സർക്കാരിനും പോലീസിനുമൊപ്പം മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് ബി ജെ പി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിൻ തുടങ്ങിയത്. നേരത്തെ സി പി എമ്മിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം സി പി എം നടത്തിയിരുന്നു. ഇതിന് സമാനമായി ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെ സി പി എം പാർട്ടി ചെയ്ത പോലെ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ബി ജെ പി വിരുദ്ധ വാർത്തകൾ പടച്ചുവിടുന്നതാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. ഫ്രാക്ഷൻ തയ്യാറാക്കുന്ന വാർത്തകൾ വ്യാപകമാവുന്നതോടെ ഇതിനനുസൃതമായ വാർത്തകൾ നൽകാൻ മാധ്യമങ്ങളും നിർബന്ധിതരാവുകയാണെന്നും ബി ജെ പി പറഞ്ഞു. തങ്ങൾക്ക് നേരെ നടക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും ഇതിനു പിറകിൽ ഫ്രാക്ഷനാണെന്നുമാണ് വിമർശനം. ആറുപേർ മാത്രം പങ്കെടുത്ത നേതൃയോഗത്തിൽ പോലും ഭിന്നിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇവരാരോടും ചോദിക്കാതെ നേതാക്കളുടെ പേരിൽ ഇല്ലാക്കഥകൾ സൃഷ്ടിക്കുകയാണെന്നാണ് പുതിയ ആരോപണം. ബി ജെ പി അനുഭാവികളിൽ ആശയക്കുഴപ്പവും ആത്മവിശ്വാസക്കുറവും ഉണ്ടാക്കാനും പൊതുസമൂഹത്തിന് മുന്നിൽ ബി ജെ പിയെ താറടിച്ചു കാണിക്കാനും സി പി എം നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് പത്രങ്ങളും ചാനലുകളും കൂട്ടുപിടിക്കുകയാണെന്നും ബി ജെ പി ആരോപിക്കുന്നു. ഇതിനു മറുപടിയായി ക്ലബ് ഹൗസ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും പങ്കെടുപ്പിച്ച് ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിനുത്തരം പറയുകയും ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റുകൾ, വാട്സപ്പ് കൂട്ടായ്മകൾ, ഫേസ്ബുക്ക് ലൈവുകൾ തുടങ്ങിയവയും നടത്തി ബി ജെ പി അനുകൂല പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലും വിശദീകരണങ്ങളും ചോദ്യോത്തരങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലബ് ഹൗസ് ചർച്ചയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തെ മറ്റ് ബി ജെ പി നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളും തുടർ ദിവസങ്ങളിൽ നടക്കും. ആദ്യം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും പിന്നീട് പ്രാദേശിക തലത്തിലും പ്രവർത്തിക്കാനായി വിശദീകരണ യോഗങ്ങളും നടത്തും. കൊടകര കുഴൽപ്പണ കേസിലെ കവർച്ചാപ്പണത്തിന്റെ ഉറവിടം ഇതിനോടകം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ധർമ്മരാജൻ. 1 കോടി രൂപയുടെ ഉറവിടമാണ് ധർമ്മരാജൻ വെളിപ്പെടുത്തിയത്. ദില്ലിയിൽ ബിസിനസ് ആവശ്യത്തിനായുള്ള പണമായിരുന്നു ഇതെന്ന് പണം തിരികെ വേണമെന്നും ധർമ്മരാജൻ കോടതിയോട് ആവശ്യപ്പെട്ടു. ദില്ലിയിൽ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുകയായിരുന്ന പണമാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നും അത് തിരികെ വേണമെന്നുമാണ് ധർമ്മരാജൻ കോടതിയെ അറിയിച്ചത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. അതിനിടെ കൊടകര കുഴൽപ്പണ കേസിലെ 15-ാം പ്രതിക്കായി അന്വേഷണം കർണാടകയിലേക്ക് നീങ്ങി. കണ്ണൂർ സ്വദേശിയായ ഷിഗിലിനെ കണ്ടെത്താനാണ് കർണാടകയിലേക്ക് അന്വേഷണം നീങ്ങിയത്. ഷിഗിൽ ബംഗളൂരിലെ ഒളിവിൽ കഴിയുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. അതേസമയം ധർമ്മരാജൻ ഫോണിൽ ബന്ധപ്പെട്ടവരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പണം പോയി അരമണിക്കൂറിനു ശേഷം ധർമ്മരാജൻ ഇവരെയെല്ലാം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകനിലേക്കും നീങ്ങിയിട്ടുണ്ട്. കേസിലെ പ്രതിയായ ധർമ്മരാജനെ സുരേന്ദ്രന്റെ മകൻ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പോലീസ് പറയുന്നുണ്ട്.